ശ്രീ എം രാജഗോപാലൻ, നിങ്ങൾക്ക് 9 മിനിറ്റ്. സർ, സാമ്പത്തിക നിർവഹണം നാടിൻ്റെ വികസനത്തിന് വേണ്ടി എന്ന കാഴ്ചപ്പാടോടുകളിൽ ധനകാര്യ ബില്ല് സബ്ജക്റ്റ് കമ്മിറ്റി വിടാനുള്ള പ്രമേയത്തെ അനുകൂലിക്കും. സർ, സമ്പദ് വ്യവസ്ഥക്ക് സമാനമായി ഇംഗ്ലീഷിൽ പറയുന്നത് പൊളിറ്റിക്കൽ എക്കണോമി എന്നാണ്. ആധുനിക അർത്ഥശാസ്ത്രത്തിൻ്റെ ആവിഷ്കർത്താക്കളായ ആദം സ്മിത്ത്, റിക്കാർഡോ, കാറൽ മാർക്സ് ഇവരെല്ലാം പൊളിറ്റിക്കൽ എക്കണോമിയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാൽ സാമൂഹ്യ രാഷ്ട്രീയ സ്ഥാപനങ്ങളും സാമ്പത്തിക ബന്ധങ്ങളും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് സർ. സാമൂഹ്യവും രാഷ്ട്രീയവുമായ ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിലല്ലാതെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാനോ സാമ്പത്തിക പരിസ്ഥിതിയുടെ പശ്ചാത്തലത്തിലല്ലാതെ സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങൾ പരിശോധിക്കാനോ നമുക്ക് കഴിയില്ല. സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക ജീവിതം തുടങ്ങി 100 കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. രാഷ്ട്രീയവും എക്കണോമിയും തമ്മിൽ, സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥയും സാമ്പത്തിക ബന്ധങ്ങളും തമ്മിൽ, അടിയിൽക്കിടക്കുന്ന സാമൂഹ്യ സാമ്പത്തിക ബന്ധങ്ങളും മേലെ വരുന്ന രാഷ്ട്രീയ ചലനങ്ങളും തമ്മിൽ ഈ ബന്ധത്തെ അതിസൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ടല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. സർ, ഈ ഒരു പഠനത്തിന് വിധേയമാക്കുമ്പോഴാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സാമ്പത്തിക സമീപനങ്ങൾ നമുക്ക് മനസ്സിലാവുക. ഇവിടെ കേരളത്തിൽ നാം ലക്ഷ്യമിടുന്നത് ഭൂതകാല സാമൂഹ്യക്ഷേമ നേട്ടങ്ങളൊന്നും കൈയൊഴിയാതെ പുതിയൊരു അടിത്തറയിൽ കേരള സമ്പദ്ഘടനയെ പ്രതിഷ്ഠിക്കാനാണ്. ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതോടൊപ്പം ഗുണമേന്മയുള്ള ജോലികൾ ഉറപ്പുവരുത്തിക്കൊണ്ട് അതിവേഗത്തിൽ വളരുന്ന ഒരു സമ്പദ്ഘടന, ഇതാണ് സർ ഭാവി കേരളം. സർ, നീതിപൂർവവും സ്ഥായിയായതുമായ ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വളർച്ചയാണ് വികസനം. ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വളർച്ച ഉറപ്പുവരുത്തിക്കൊണ്ടേ ക്ഷേമ നേട്ടങ്ങൾ നിലനിർത്താനും വിപുലീകരിക്കാനും നമുക്ക് കഴിയൂ. വർത്തമാനകാല കേരളം സുസ്ഥിര വികസന സൂചികയിൽ നേട്ടങ്ങളുടെ ഹാട്രിക്കുമായി നമ്മുടെ നാട് കുതിക്കുകയാണ് സർ. ഭാവി വികസനം ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നടപ്പാക്കി വരുന്ന പദ്ധതികളുടെയും ക്ഷേമ പരിപാടികളുടെയും പിൻബലത്തിൽ നമ്മുടെ സ്കോർ ഉയർത്താൻ കഴിഞ്ഞിരിക്കുകയാണ് സർ. ഇതിൽ നമുക്ക് ഏറെ അഭിമാനത്തിന് വക നൽകുന്നു. സർ, ഇവിടെ മറ്റ് സഹമെമ്പർമാരെല്ലാം സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ സാമ്പത്തിക പരിഷ്കരണത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. സർ, ഇന്ത്യയിലെ സാമ്പത്തിക പരിഷ്കരണം 3 പിന്നിട്ട സാഹചര്യത്തിലാണ് നമ്മുടെ ഈ ഫിനാൻസ് ബില്ലിൻ്റെ ചർച്ച നടക്കുന്നത്. സർ, ഇതിന് തുടക്കം കുറിച്ചത് കോൺഗ്രസ് ആണെന്ന് ഓർക്കണം ഈ അവസരത്തിൽ. സർ, സാമ്പത്തിക പരിഷ്കരണം ജനക്ഷേമത്തിന് ജനപക്ഷത്തിന് പകരം ആക്കുന്നതിന് പകരം പരിഷ്കരണത്തിൻ്റെ 10 ജനങ്ങളെ ദാരിദ്ര്യത്തിൽ അകപ്പെടുത്തിക്കൊണ്ടും ദാരിദ്ര്യം വർദ്ധിപ്പിച്ചുകൊണ്ടും സാമ്പത്തിക അസമത്വം ക്രമാതീതമായി വർദ്ധിപ്പിച്ചുകൊണ്ടും എല്ലാ രാജ്യങ്ങളിലും ആഭ്യന്തര ചോദനത്തിൽ കുത്തനെ ഇടിവുണ്ടാക്കിക്കൊണ്ടും ലാഭം പരമാവധിയാക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടാണ് ആഗോള അനുഭവങ്ങളും ഇന്ത്യൻ അനുഭവങ്ങളും വ്യക്തമാക്കുന്നത്. സർ, ആഗോള സാമ്പത്തിക തളർച്ചയും ജനങ്ങളുടെ ജീവിതത്തിൽ അതുണ്ടാക്കിയ ആഘാതവും ഇപ്പോഴും നാശം വിതച്ചുകൊണ്ടിരിക്കുന്ന മഹാമാരിയുടെ വരവോടെ സർവ്വതും തകർക്കും വിധം ഭീമാകാരമായിരിക്കുകയാണ് സർ. സർ, മഹാനായ കാറൽ മാർക്സ് ഒരിക്കൽ പറഞ്ഞു, അതിഭീമമായ ഉൽപ്പാദനോപാധികളെയും വിനിമയോപാധികളെയുമാണ് മുതലാളിത്തം ആവാഹിച്ച് സ്വായത്തമാക്കിയിരിക്കുന്നത്. മന്ത്രശക്തി കൊണ്ട് വശീകരിച്ച് തൻ്റെ അധീനതയിലാക്കിയിട്ടുള്ള ശക്തികളെ നിയന്ത്രിക്കാൻ കെൽപ്പില്ലാതായ ഒരു ദുർമന്ത്രവാദിയെ പോലെയാണ്. സർ, ഇന്ത്യയിലെ പരിഷ്കരണ പ്രക്രിയ അന്താരാഷ്ട്ര മൂലധന ആധിപത്യം പുലർത്തുന്ന നവലിബറലിസത്തിൻ്റെ പ്രത്യയശാസ്ത്ര നിർമ്മിതിയുടെ അവിഭാജ്യ ഘടകമാണ് സർ. അതുകൊണ്ട് തന്നെ ലക്ഷ്യം ലാഭം പരമാവധി ലാഭം എന്നതാണ്. മുതലാളിത്തത്തിൻ്റെ ഏറ്റവും ഹീനമായ ഇരപിടിയൻ സ്വഭാവത്തെയാണ് സർ ഇത് കാണിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ സാമ്പത്തിക രംഗത്തെ വീക്ഷിക്കേണ്ടത്. എല്ലാ പൊതു ആസ്തികളുടെയും എല്ലാ പൊതു സേവന തുറകളുടെയും എല്ലാ ധാതു വിഭവങ്ങളുടെയും വൻതോതിലുള്ള സ്വകാര്യവൽക്കരണമാണ് സർ ഇവിടെ നടക്കുന്നത്. ജനങ്ങൾക്ക് മേലെ യൂസർ ചാർജ് ഈടാക്കുകയാണ്. തിളക്കം നഷ്ടപ്പെട്ട ഇന്ത്യയിലാണ് സർ നമ്മളിന്ന് ജീവിക്കുന്നത്. 2020 ശേഷം ഇന്ത്യയിലെ 100 തങ്ങളുടെ സമ്പത്തിൽ 12,97,822 കോടി രൂപയുടെ വർധനവുണ്ടാക്കിയതായിട്ടാണ് കണക്കുകൾ വെളിവാക്കുന്നത്. സർ, ഇന്ത്യയിലെ 138 വരുന്ന പരമദരിദ്ര ജനതയിൽ ഓരോരുത്തർക്കും 94,045 ചെക്ക് വീതം നൽകാൻ വേണ്ടത്ര ഉള്ള തുകയാണ് ഈ തുക. സർ, മഹാമാരിയുടെ കാലത്ത് 1 മുകേഷ് അംബാനി ഉണ്ടാക്കിയിട്ടുള്ള അത്രയും പണമുണ്ടാക്കാൻ ഒരു അവിദഗ്ധ തൊഴിലാളിക്ക് 10,000 വേണ്ടിവരും സർ. 1 അംബാനി ഉണ്ടാക്കുന്ന അത്ര പണമുണ്ടാക്കാൻ അവിദഗ്ധ തൊഴിലാളിക്ക് 3 വേണം സർ. അസമത്വ വൈറസ് എന്ന പേരിൽ ഓക്സ്ഫാം പ്രസിദ്ധീകരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടിലെ ഇന്ത്യ സപ്ലിമെൻറ്റിൽ കാണുന്ന വാർത്തയായിരുന്നു സർ ഇത്. സർ, 2020 ഏപ്രിൽ മാസത്തിൽ ഓരോ മണിക്കൂറിലും 170,000 ആളുകൾക്ക് ഇന്ത്യയിൽ തൊഴിൽ നഷ്ടപ്പെട്ടതായി കണക്കാകുന്നു. ലോക്ക്ഡൗൺ കാലത്ത് ഇന്ത്യൻ ശതകോടീശ്വരന്മാരുടെ സ്വത്ത് 35% കണ്ട് വർദ്ധിച്ചു സർ.
2009-ന് ശേഷം മൊത്തത്തിൽ ഇവരുടെ സ്വത്തിൽ 90% വർദ്ധനവുണ്ടായി സർ. സർ 42,290 കോടി ഡോളറിന്റെ വർദ്ധനവ് എന്ന് പറഞ്ഞാൽ മഹാമാരിക്കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും മുകൾ തട്ടിലുള്ള 11 ശതകോടീശ്വരന്മാരുടെ സ്വത്തിലുണ്ടായ വർദ്ധനവ് ഉപയോഗിച്ചാൽ NREG പദ്ധതി 10 വർഷം നിലനിർത്താൻ വേണ്ടി നമുക്ക് കഴിയുമായിരുന്നു സർ. അഥവാ 10 വർഷത്തേക്ക് ആരോഗ്യ മന്ത്രാലയത്തിന് വേണ്ട തുകയാണ് സർ. സർ, പരമദരിദ്രരായിട്ടുള്ള 20% ജനങ്ങളിലെ 6% പേർ മാത്രം മെച്ചപ്പെട്ട ശുചീകരണ സൗകര്യമാണ് ഉള്ളത്. അതിസമ്പന്നരായിട്ടുള്ള 20% പേരിൽ 93.4% പേർക്ക് ഈ സൗകര്യം ലഭിക്കുന്നു ഇന്ത്യയിൽ. സർ, ഇവിടെ കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വ പദ്ധതിയിലുമായി കേരളം മുന്നോട്ട് കുതിക്കുകയാണ്. സർ, ഇന്ത്യൻ ജനസംഖ്യയിൽ 59.6% പേരും ജീവിക്കുന്നത് ഒറ്റ മുറിയിലോ അതിലും കുറഞ്ഞ സൗകര്യത്തിലുമാണ് സർ. ഇവിടെ കേരളത്തിൽ ലൈഫ് മിഷൻ എന്ന മഹാപ്രസ്ഥാനത്തിലൂടെ എല്ലാവർക്കും അടച്ചുറപ്പുള്ള സൗകര്യപ്രദമായ വീട് നൽകാൻ ഈ സർക്കാർ തയ്യാറായി സർ. സർ, സർക്കാർ ചെലവ് വിഹിതത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ആരോഗ്യ ബജറ്റുള്ള രാജ്യങ്ങളിൽ 4-ാം സ്ഥാനത്താണ് സർ ഇന്ത്യ. ഇവിടെ ആരോഗ്യ മേഖലയിൽ വിസ്മയകരമായ വളർച്ചയാണ് കേരളം കൈവരിച്ചിട്ടുള്ളത്. ആർദ്രം മിഷൻ ഉൾപ്പെടെയുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ട് പദ്ധതികളാണ് സർ കേരളത്തിൽ നടപ്പിലാക്കിയത്. സർ, ഇന്ത്യയിലെ പരിഷ്കരണത്തിൻ്റെ 10 ആണ്ടുകൾ സാമ്പത്തിക അസമത്വം കുത്തനെ വർദ്ധിച്ച കാലഘട്ടമാണ് സർ. ഇതിന് പുറമെയാണ് സർ നമ്മുടെ സംസ്ഥാനം കേന്ദ്ര അവഗണനയുടെ കയ്പുനീർ കുടിക്കുന്നത്. സർ, ഇവിടെ പലരും പറഞ്ഞു കേന്ദ്ര അവഗണന വരുമ്പോൾ കേന്ദ്രത്തിലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേന്ദ്ര ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ പലരും തയ്യാറായില്ല സർ. സർ, സംസ്ഥാനത്ത് നൽകേണ്ട വിഭജിക്കാവുന്ന നികുതി ഇനത്തിൽ ഡിവിസിബിൾ പൂൾ കുറവുണ്ടാക്കുക വഴി സംസ്ഥാന സമ്പദ്ഘടനയെ പ്രതികൂലമായി ബാധിച്ച സംസ്ഥാനമാണ് സർ നമ്മുടേത്. ഇതിൻ്റെ ഫലമായി സംസ്ഥാനങ്ങൾക്ക് വലിയ അളവിൽ വായ്പ എടുക്കേണ്ടി വരികയും അതുവഴി റവന്യൂ കമ്മി ഗണ്യമായി ഉയരുകയും ചെയ്ത സംസ്ഥാനങ്ങളിൽ ഒന്നാണ് സർ നമ്മുടേത്. ഓരോ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അവാർഡ് വരുമ്പോഴും കേന്ദ്ര നികുതി വരുമാനത്തിൻ്റെ ഡിവിസിബിൾ പൂളിൽ നിന്നും കേരളത്തിനുള്ള വിഹിതം കുറഞ്ഞു വരുന്ന സാഹചര്യമാണ് സർ ഇവിടെയുള്ളത്. ജനസംഖ്യാ നിയന്ത്രണ നടപടികൾ കാര്യക്ഷമമായി നടപ്പാക്കിയതും വികസന നേട്ടങ്ങൾ ആർജിച്ചതും കേരളത്തിൻ്റെ വിഹിതം കുറയുന്നതിന് കാരണമാകുന്ന സ്ഥിതിയാണ് സർ ഉള്ളത്. സർ, ഈ വികസന നേട്ടങ്ങൾ കൈവരിച്ചത് അതൊരു കുറ്റമാണോ സർ? ഇത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അശാസ്ത്രീയമായ മാനദണ്ഡങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ ഈ വിവേചനം അവസാനിപ്പിക്കുവാനും ശക്തമായിട്ട് ഇടപെടലുകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു സർ. ഇതിനു പുറമെയാണ് സർ മറ്റു തരത്തിലുള്ള അവഗണന. ബഡ്ജറ്റ് വിഹിതം വെട്ടിക്കുറച്ചു, വായ്പാ പരിധി കൂട്ടിയില്ല, റബ്ബർ, കുരുമുളക്, കാപ്പി, തേയില തുടങ്ങിയവർക്ക് സഹായമില്ല, തേയിലത്തോട്ട സഹായ പദ്ധതിയിലും കേരളത്തെ തടഞ്ഞു, തൊഴിലുറപ്പ് പദ്ധതി വിഹിതം ഉയർത്തിയില്ല. ഇതെല്ലാമാണ് സർ കേന്ദ്ര ഗവൺമെൻറ് സമീപനം. ഇതിനൊന്നും വിമർശിക്കാൻ ഇവിടെ പ്രതിപക്ഷം തയ്യാറായില്ല സർ. സങ്കടം കണ്ടാൽ തിരിച്ചറിയാത്തവർ, ചുങ്കപ്പിരിവുകാർ നിങ്ങൾ, ഇന്ദ്രപ്രസ്ഥത്തിലെ തമ്പുരാക്കന്മാരെ, നിങ്ങൾക്ക് നേരെ വരുന്നു ഞങ്ങൾ. കേന്ദ്ര ഗവൺമെൻറിന് അവഗണനയ്ക്കെതിരെ ശക്തമായ ബഹുജന രോഷം ഉയരേണ്ടുന്ന കാലഘട്ടമാണ് സർ ഇത്. സർ, ഇവിടെ പ്രതിപക്ഷം എടുക്കുന്ന ഓരോ നിലപാടുകളും ഇവിടെ മറ്റ് സഹ സാമാജികർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. സർ, കാരസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കാലാന്തരേ കയ്പ് ശമിപ്പതുണ്ടോ? കുഞ്ചൻ നമ്പ്യാർ ഒരു പക്ഷേ UDFകാരെ ഉദ്ദേശിച്ചാണോ ഈ വരികൾ കുറിച്ചതെന്ന് സംശയിച്ചു പോകുന്നു സർ. ഇവിടെ എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ചുകൊണ്ട് ഈ സർക്കാർ മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും. സർ, വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രതികരണമുണ്ട്, പട്ടം ഉയരത്തിലേക്ക് പറക്കുന്നത് കാറ്റിനോട് എതിർത്തുകൊണ്ടാണ്, കാറ്റിനൊപ്പം ചേർന്നതല്ല. സർ, ഈ കേരളത്തിലെ ഗവൺമെൻറ്റിനെക്കുറിച്ചും കേന്ദ്ര ഭരണാധികാരികളെക്കുറിച്ചെല്ലാം വിലയിരുത്തുമ്പോൾ ഇവിടെ പറഞ്ഞു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ച്, സർ, ഇന്ത്യയിൽ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയും അതിനെ തുടർന്ന് വിലക്കയറ്റവും ഉണ്ടായപ്പോൾ ധനകാര്യ വിദഗ്ധൻ കൂടിയായിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യൻ പാർലമെന്റ് അകത്ത് പറഞ്ഞു, ഇതൊന്നും പരിഹരിക്കാൻ, ഈ പ്രതിസന്ധി മുറിച്ചു കിടക്കാൻ ഐ ഹാവ് നോ മെജസ്റ്റിക് റോഡ്, എന്റെ കയ്യിൽ മാന്ത്രിക വടിയില്ല, കൈമലർത്തുകയായിരുന്നു സർ. അതല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ ഗവൺമെന്റും. എല്ലാ പ്രതിസന്ധി ഘട്ടത്തെയും അതിജീവിക്കാനും ജനങ്ങളിൽ നിന്ന് അതിജീവനത്തിന്റെ കരുത്താർജിച്ചുകൊണ്ട്, പ്രതിരോധിച്ചുകൊണ്ട്, അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന സർക്കാരാണ് സർ ഇത്. ക്ഷേമ പദ്ധതികളിലൂടെ വികസന നേട്ടങ്ങൾ, വിസ്മയകരമായ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഈ സർക്കാരിനെല്ലാം പിന്തുണയും അറിയിച്ചുകൊണ്ട് ഈ പ്രമേയത്തെ അനുകൂലിക്കുന്നു.